ഹൈ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐഷ സ്റ്റുഡിയോ പോലത്തെ ഒരു കട കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് റീൽസ് കണ്ടിട്ടോ, കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകട്ടോ. ട്വിസ്റ്റ് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഫോറം മോളിലാണ് കട, ഇതിൻ്റെ പാർക്കിംഗ് അറിയാലോ. എൻ്റെ പിന്നോത്താല കറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലായിരുന്നു. അപ്പം പാർക്കിംഗ് ലെവൽ വെച്ചിട്ട് കട നോക്കുവാണെങ്കിൽ നമ്മൾ നേരെ വന്നിറങ്ങാൻ തേർഡ് ഫ്ലോറിലാണ്. എന്നുവെച്ചാൽ ഫുഡ് കോർട്ടിൻ്റെ താഴത്തെ ഫ്ലോറാന്ന് തോന്നുന്നത്, ആയത് ഫ്ലോറിൽ വന്നിറങ്ങിയത് ഓർമ്മയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എടപ്പാളെന്ന് ചേച്ചി വിചാരിച്ചത് എടപ്പള്ളി എന്നാണ് കേട്ടോ, എടപ്പാൾ എറണാകുളത്തല്ല. അങ്ങനെ അത് ചമ്മിയപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. എന്നാൽ പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനുള്ള ടാക്കോ ബെല്ലിക്കർ അവരെന്തൊക്കെ ഫുഡ് മേടിച്ചിട്ടാണ്. ഞാൻ ഇന്നലെ മുടി കെട്ടിയത് കാരണം അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഫുഡ് കോർട്ടിൽ മറ്റേ കളി വെച്ചിട്ടുണ്ടായിരുന്നു, സോ എല്ലാവരും ആ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഫോണൊക്കെ എടുത്ത് വെച്ചിരുന്ന് ഫുഡ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സൈനപ്പം എടുക്കാൻ പോയി. പിന്നെ ഉമ്മച്ചി ഉമ്മച്ചി എൻ്റെ സുന്ദരിയാലേ, ഹിഹി കണ്ട സുന്ദരി. അത് കഴിഞ്ഞ് ഫുഡ് വന്ന് ഞാൻ ഒന്നും മേടിച്ചില്ല. അവർ റാപ്പും ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ മേടിച്ച്, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും എല്ലാത്തിലും കേട്ട് വാരണമല്ലോ എനിക്ക്, അതുകൊണ്ട് ഞാൻ പാപ്പാൻ്റെത് കേട്ട് വാരിയെടുത്തു. നല്ലതായിരുന്നു ഗൈസ്. പക്ഷേ അവിടെ ഇവിടെ ഒക്കെ ഞാൻ മയോണൈസ് ആക്കി അപ്പുറക്കൂടെ ആരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയത് എന്തേ കൊച്ചി ഇങ്ങനെ തിന്നണ്. പിന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അകത്താക്കി, എനിക്ക് ബാസ്കിൻ റോബിൻസിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റേ വേഗം നിന്ന് ഇങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ബാസ്കിൻ റോബിൻസിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചൈനബിനും ബാസ്കിൻ റോബിൻസ് വേണോ. അങ്ങനെ ഞങ്ങൾ മിസിസിപ്പിയും മഡും, ഞാൻ മിസിസിപ്പി മഡും, അവൾ ക്രീം ആൻഡ് കുക്കിയോ കുക്കിയും ക്രീമോ അങ്ങനെ എന്തോ മേടിച്ച്, അങ്ങനെ അതെല്ലാം മേടിച്ച്. വാപ്പച്ചയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല, കയ്പാന്നാണ് പറയണത് കേട്ടോ. പുച്ച അവൾ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ വന്നു വാപ്പക്ക്, അവൾ കൊടുക്കുമ്പോഴത്തേക്കും വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായിരുന്നു. ബുദ്ധിമുട്ടി കഴിഞ്ഞ് നോക്കി. അങ്ങനെ ഐഷയും ഉമ്മച്ചും അപ്പടെ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാത്റൂമിൽ പോയപ്പോൾ ഇങ്ങനെ നീറ്റ് വാഷ്റൂം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടിട്ടോ, ഞാൻ ആദ്യം കണ്ടവള് ചിരിക്കുന്നില്ല കേട്ടോ. ഞാൻ ക്യാമറ പറ്റി ചിരിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തൊക്കെ പറയാം, അമ്മയും മോള് ഒരേ മാച്ചി മാച്ചിയായിട്ട്. അവൾ എൻ്റെ ഐസ്ക്രീം മിണിങ്ങും കൊണ്ടാണ് കേട്ടോ ഈ വേഗം നടന്നു പോകണം. അതിന് വാപ്പച്ചയ്ക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് വാപ്പ ചായ മേടിച്ചു കുടിച്ച്, ഉമ്മാക്ക് സമൂസ ഇതിൻ്റെ ഇടയിൽ മേടിച്ചു കുടിച്ച കേസ് ഞാൻ നിന്നിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ശേഷം നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു, കാരണം സ്റ്റുഡിയോ പോലത്തെ ഒരു കട കണ്ടുപിടിച്ചെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എന്തായാലും സ്റ്റുഡിയോയിൽ കയറാന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എൻ്റെ പൊന്നളി ശ്വാസം വലിക്കുക, അവിടെ ഒവാപ്പ് മെമ്പറും ഓക്സിജൻ ഇല്ലാന്ന്, അത്ര തിരക്ക. അങ്ങനെ ക്യൂ നിന്ന് അവർ സാധനവും എല്ലാം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ, ഭയങ്കര നല്ലതായിരുന്നു. പുള്ളിക്കാരെ മറ്റേ വാപ്പാക്ക് എന്തൊക്കെ ഡ്രൈവിംഗ് ലെസൻസ് ഒക്കെ കൊടുക്കണ പോലെ സീനായിരുന്നു. ശരി, പുള്ളി ഇഷ്ടപ്പെട്ടത് നല്ല എങ്കിലും വയസ്സ്. അത് കഴിഞ്ഞാൽ ഉമ്മച്ചിക്കും വാപ്പച്ചയ്ക്കും വയസ്സയ്ക്കും ഈ ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ ചായ കുടിക്കത്തില്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. നമ്മൾ പ്രായമായി പോകും. ഐശ്വര്യ കട്ടം മേടിച്ച് കുടിക്കുക കേട്ടോ. അപ്പോൾ ആര്യാസിന് മേടിച്ച പഴയ സ്റ്റൈൽ. ഇപ്പം എന്തായാലും എറണാകുളം വരെ വന്നേലും ഇപ്പോൾ വാപ്പച്ചയ്ക്ക് വാപ്പയുടെ കൊച്ചി കാണാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചി വഴിയാണ് പോയത്. വാപ്പച്ചി കൊച്ചിക്കല്ല വലുതായതൊക്കെ, സോ അപ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട് ഇവിടെയൊക്കെ, കറക്റ്റ് ആ ഹാർട്ടിലായതുകൊണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ചോറ് വെച്ചിട്ട് നാളെ കോളേജിൽ പോകണമെന്നുള്ളതുകൊണ്ട് സങ്കടത്തിലൊക്കെ എക്സാം വരെയുണ്ട്. പക്ഷെ നല്ല പ്രൈസായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയുള്ള, ഓക്കെ ബൈ.